സംസ്ഥാന സർക്കാർ തന്നെ സ്വന്തം പണം മുടക്കി സംസ്ഥാന സർക്കാരിനെതിരെ കേസ് നടത്തുന്ന പതിവ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഇങ്ങനെയൊരു പതിവുണ്ട്. കേരള സർക്കാരിനെതിരെ കേസ് നടത്താൻ കേരള സർക്കാർ തന്നെ പണം നൽകുന്നു. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അത്ഭുതം തോന്നേണ്ട കാര്യമൊന്നുമില്ല. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ നൽകുന്നത്. ലക്ഷങ്ങൾ വർദ്ധിച്ച് കോടികളിലേക്കാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ കേസ് നടത്താൻ നൽകിയിരിക്കുന്നത്. കേരളത്തിലെ രാജ്ഭവൻ മുഖേനയാണ് ഇത്തരത്തിലുള്ള ഒരു വിരോധാഭാസം നടന്ന ഒരു പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രതിപ്രവർത്തനം, ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം പോലെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രാജ്ഭവനിലിരുന്ന് ഗവർണറാണ് സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ കേസ് നടത്തുന്നത്. സർവകലാശാല വിഷയത്തിൽ തുടക്കം മുതലേ ഗവർണർ സംസ്ഥാന സർക്കാരിന് എതിരായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ കേസ് നൽകുന്നത് രാജ്ഭവൻ വോട്ട് ചെയ്യാത്ത കണക്കുപയോഗിച്ചാണ് എന്നുള്ള പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്ഭവനിലെ ചെലവുകൾ പൂർണ്ണമായും പരിശോധിച്ച് രാജ്ഭവനിലേക്ക് ആവശ്യമായ പണം നൽകുന്നതിന് പ്രത്യേക നിയമസഭയുടെ അംഗീകാരമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കങ്ങളുമില്ല. രാജ്ഭവൻ ആവശ്യപ്പെടുന്ന പണം ട്രഷറിയിൽ പെൻഡിംഗ് ആയാൽ പോലും കൃത്യമായി നൽകണം എന്നാണ് വ്യവസ്ഥ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. അതായത് ഗവർണറാണ് ആദ്യം സംസ്ഥാന സർക്കാരിനെതിരെ യുദ്ധം തുടങ്ങിവെച്ചത്. കോടതി വഴി നിയമപരമായി നടന്നിരിക്കുന്ന യുദ്ധം കൂടുതൽ സ്ട്രോങ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. സർവകലാശാലകളെ നിരന്തരം കോടതി കയറ്റിയത് ഗവർണറുടെ ചട്ടവിരുദ്ധ നിലപാടാണ്. സർവകലാശാലകളുടെ വാദമാണ് ശരിയെന്നാണ് ബഹുഭൂരിപക്ഷം വിധികളും തെളിയിക്കുന്നത്. സർവകലാശാലകൾ കേസ് നടത്താൻ ലക്ഷങ്ങൾ ചെലവഴിച്ചെന്ന് പ്രചരിപ്പിക്കുന്നവർ അതിന് കാരണക്കാരൻ ഗവർണറാണെന്ന സത്യം മറച്ചുവെക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ചില മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷം അടക്കുന്ന ഒരു വിഷയം ഇതാണ്. ഗവർണർക്കെതിരെ കേസ് നടത്താൻ വലിയ തോതിൽ സർക്കാർ പണം ചെലവഴിക്കുന്നു, എങ്ങനെ ഗവർണറെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന രീതിയിലാണ്. സത്യത്തിൽ ഇവിടെ എന്താണ് യഥാർത്ഥ വസ്തുത? ഗവർണർ തന്നെ തുടങ്ങി വച്ച പ്രശ്നങ്ങളാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള കോടതി കയറ്റലും മറ്റും. ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തുടങ്ങി വച്ചതൊന്നും അവസാനിപ്പിക്കണമെങ്കിൽ കോടതിയുടെ പൂർണ്ണമായ വിധി വന്ന് മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഇത്തരത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ രാജ്ഭവനാകട്ടെ സംസ്ഥാന സർക്കാരിനാകട്ടെ നൽകിയ കേസിനെ എങ്ങനെയും ഡിഫൻഡ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആ പ്രതിസ്ഥാനത്ത് നിന്ന് ഊരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, നിയമപരമായ മറ്റ് സംരക്ഷണങ്ങൾ വാങ്ങണം തുടങ്ങി വിവിധ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്കും ഈ ഗവർണർ കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ കേസുകൾ ഉണ്ടാക്കുന്നതിന് ഗവർണർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJP ചട്ടുകമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പോലും രാജ്ഭവൻ്റെ കേസ് നടത്താനായിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് രാജ്ഭവനിലേക്ക് സംസ്ഥാന ഖജനാവിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 9 വൈസ്ചാൻസലർമാരെയും കേരള സെനറ്റും പിരിച്ചുവിട്ടത്, സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക VC വെച്ചത്, സർവകലാശാല പ്രതിനിധിയല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് തുടങ്ങി നിരവധി കേസുകളിൽ ഗവർണറുടെ തീരുമാനം തെറ്റാണെന്നായിരുന്നു വിധി. നോക്കൂ, ഗവർണർ കൊടുത്ത കേസുകളിലെല്ലാം വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗവർണർ കൊടുത്തിരുന്ന എല്ലാ കേസുകളും തെറ്റാണ് എന്നുള്ള കണ്ടെത്തലാണ്. അല്ലാതെ ഗവർണർ എടുത്ത നിലപാടുകളെല്ലാം ശരിയാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, തെറ്റാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തോക്കാനുള്ള കേസിലും ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനം. ഗവർണർ ഓരോ ദിവസവും പാപ്പരാക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്നും സർവകലാശാലകളുടെ ചട്ടം ചാൻസലർ പാലിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. കോടതി തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുമായി വൈസ് ചാൻസലർ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എങ്ങോട്ടും യാതൊരുവിധ അടക്കവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ചാൻസലർ കേസ് നടത്തുന്നത് സ്വന്തം അഭിഭാഷകരെ വെച്ചാണ്. കേന്ദ്ര സർക്കാർ പ്രതികളായാലും ഫീസ് നൽകണം. രാജ്ഭവൻ്റെ മുഴുവൻ ചെലവും നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. തെറ്റായ തീരുമാനങ്ങൾ സ്ഥാപിക്കാനാണ് വൻതുക ചെലവഴിച്ച് ഗവർണർ കോടതിയിൽ വാദിക്കുന്നതെങ്കിൽ നിയമവും ചട്ടവും അതുപ്രകാരമുള്ള അധികാരവും സ്ഥാപിക്കാനാണ് സർവകലാശാലകൾ കോടതി കയറിറങ്ങുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ BJPയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി
കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഗവർണറുടെ നിലപാടുകൾക്കെതിരെയും കൃത്യമായി സർവകലാശാലകളുടെ ചട്ടവും മറ്റു കാര്യങ്ങളും വച്ചിട്ടുള്ള കേസ് നടത്തണമെങ്കിലും കോടതിയെ സമീപിച്ച് തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഇത്തരം സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം വരുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന ഖജനാവിൽ നിന്നും പണം നൽകേണ്ട അവസ്ഥ വരുന്നത്, അല്ലെങ്കിൽ ഖജനാവിൽ നിന്നും പണം നൽകുന്നത്. രാജ്ഭവനിലെ അതിഥി സൽക്കാര ചെലവുകൾക്കടക്കം 2.60 കോടി രൂപ കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിരുന്നു. അനുവദനീയമായ തുകയുടെ 36% വർധനയാണിത്. നോക്കൂ, ഒരു വർഷം രാജ്ഭവനിലെ വിരുന്ന് സൽക്കാരത്തിന് മാത്രം വേണ്ടി ചെലവഴിക്കുന്നത് 2.60 കോടി രൂപയാണ്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ കേന്ദ്രപ്രതിനിധിയായി എത്തുന്ന ഒരു ഗവർണറുടെ ഓഫീസ് വഹിക്കുന്ന ചെലവുകളാണ് ഈ കാണുന്നത്, 2.60 കോടി രൂപ. എത്ര കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള തുകയാണിത്? എത്രത്തോളം ആഡംബരം വലിച്ചുകൂട്ടി ഇത്തരത്തിലുള്ള നേതാക്കളാണ് ഈ നാടിനെ തന്നെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നത്? അതായത് ജനങ്ങൾക്ക് തന്നെ മാതൃകയാകേണ്ടവരാണ് ഉന്നത വേദിയിലിരിക്കുന്ന ആളുകളെന്ന് പരക്കെ പറയാറുണ്ടെങ്കിലും ഇവരെല്ലാം സുഖലോലുപതയുടെ പിന്നിലാണ്. ഇത്തരത്തിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തി ആരെയാണ് ഇവർ പരിപോഷിപ്പിക്കുന്നത്? കേരളത്തിലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയെടുക്കുന്ന നികുതിയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഗവർണറും ഗവർണറുടെ ഓഫീസും എല്ലാം പ്രവർത്തിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള നികുതി വരുമാനത്തിലൂടെയാണ്. ഈ നികുതിയിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് നമ്മളുടെ മക്കൾ പഠിക്കുന്ന സർവകലാശാലകളിൽ വേണ്ടതിനും വേണ്ടാത്തതിനും പുതിയ നിയമങ്ങളും പുതിയ സംവിധാനങ്ങളും വരുത്തി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ഗവർണറും ഇവരുടെ ഓഫീസും തന്നെയാണ്. ഇതെല്ലാം മലയാളിയോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണ്, അതല്ലെങ്കിൽ വെല്ലുവിളിയാണ് എന്ന് തന്നെ തീർത്ത് പറയേണ്ടി വരും. നിയമപരമായ ചെലവുകൾ എത്രയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഗവർണർക്കും സംഘത്തിനുമായി ചെലവിടുന്ന തുകയുടെ കണക്കെടുപ്പും പരിശോധനയും ഇല്ല. സർക്കാരിൻ്റെ എല്ലാ ചെലവിനും നിയമസഭയുടെ വോട്ടെടുപ്പിലൂടെയുള്ള അംഗീകാരം വേണമെങ്കിൽ രാജ്ഭവൻ ഇത് ബാധകമല്ല. ട്രഷറിയിൽ പണമില്ലെങ്കിലും രാജ്ഭവൻ്റെ ബിൽ പാസാക്കി പണം നൽകണമെന്നാണ് വ്യവസ്ഥ. നോക്കൂ, എത്ര നികൃഷ്ടമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വന്തം സർക്കാരിനെതിരെ, സ്വന്തം ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കാൻ സ്വന്തം ഗവൺമെൻറ് തന്നെ പണം നൽകേണ്ട അവസ്ഥയിലേക്കായിരിക്കുന്നു. അതായത് ഒരു വീട്ടിലെ ഗൃഹനാഥൻ തന്നെ മക്കൾക്ക് തനിക്കെതിരെ കേസ് നടത്താൻ പണം നൽകുന്ന അവസ്ഥ, ഇതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ ജനാധിപത്യ വിരുദ്ധമായി നീങ്ങുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. മലയാളി എല്ലാ ഘട്ടത്തിലും പ്രബുദ്ധനാണെങ്കിലും പല കാര്യങ്ങളിലും അവൻ അജ്ഞത നൽകുകയാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷമാകട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ അഭിപ്രായം പോലും പറയാൻ തയ്യാറല്ല. ചില കുത്തക മാധ്യമങ്ങളാകട്ടെ ഇത്തരത്തിലുള്ള ഇല്ലാ കഥകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. സർക്കാർ കോടതിയിൽ കോടികൾ ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പറയാൻ ഇവർ തയ്യാറാകുന്നില്ല. ഒരു വശം മാത്രം മുന്നോട്ട് പറഞ്ഞ് മാത്രം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്തരം ഇരട്ടത്താപ്പുകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നേ മതിയാകൂ.